നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കല്യാണം നടന്നത് അർജുനും പ്രീതിയും മുൻകൈ എടുത്തിട്ടാണെങ്കിലും ഇത് നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ ഉറപ്പിച്ച ബന്ധമാണ്. അത് മറക്കരുത് നീ. എന്ന് പറഞ്ഞ എനിക്കത് മനസ്സിലായില്ല. ഇക്കാര്യത്തിലൊരു കച്ചവട സംസാരിക്കാനാണ് വസുമതി ഉദ്ദേശിച്ചത്. നിനക്കങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ കച്ചവടമാണെങ്കിലും അല്ലെങ്കിലും കൈനഷ്ടമൊന്നും വരാതെ ഞാൻ തന്നെ നോക്കണമല്ലോ. വേണ്ടേ? കൈനഷ്ടോ? ഇതിന് നിനക്കെന്ത് കൈനഷ്ടം? നമ്മൾ പ്രീതിയുടെ വീട്ടിൽ നിന്ന് പ്രസവിച്ചോട് ചോദിക്കൂ. ചേട്ടൻ ഇതിൽ ഇടപെടണ്ട. മുതിർന്നവർ തമ്മിലുള്ള കാര്യം അവർ സംസാരിച്ച് തീർക്കട്ടെ. എന്റെ അമ്മ ഇത് നാണക്കേടാ. നീ ഇതിൽ ഇടപെടണ്ട. അവളോട് ഷട്ടപ്പ് പറയാൻ നിനക്ക് അവകാശമില്ല. സ്വന്തം അനിയത്തിയുടെ കല്യാണത്തെ കുറിച്ച് നിനക്ക് ചിന്തയില്ലെങ്കിലും എനിക്കതൊരു വലിയ തലവേദനയാ. ലക്ഷങ്ങൾ മുടക്കിയാലേ നല്ലൊരു പയ്യനെ കിട്ടൂ. ഇവൾ ആദ്യം ഗർഭിണിയായപ്പോഴേ ഞാൻ നിനക്ക് ഈ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയതാ. ഇനി ഒരു കോംപ്രമൈസിനും ഞാൻ ഇല്ലെന്നർത്ഥം. ചിത്രയുടെ കല്യാണത്തിന് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതെടുത്ത് ഇവളുടെ പ്രസവ ചെലവും കുഞ്ഞിനെ പോറ്റലൊക്കെ നടത്താൻ വസ്മതിക്ക് മനസ്സില്ലാന്നർത്ഥം. സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ ഭാര്യയുടെ പ്രസവ ചെലവിന്റെ കാര്യം നീ കേട്ടത്? കാഴ്ച നിന്റെ മൂക്കിന് താഴെ കുറച്ച് രോമരിപ്പുണ്ട്. പക്ഷേ അതൊരു മീശയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങ് തുടച്ച് കളഞ്ഞേക്കട. ഇനിയിപ്പോ അതിന് നിന്റെ അമ്മ അനുവാദം തരണമെന്നുണ്ടെങ്കിൽ നീ ഈ പെണ്ണിനെ എന്റെ വീട്ടിൽ നിന്നാടെ കൊണ്ടേൽപ്പിച്ച് രസീതം തന്നിട്ട് പോ. നിന്റെ അക്കൗണ്ടിൽ അടുത്ത മണിക്കൂറിലുണ്ടാവും 10 ലക്ഷത്തിന് പകരം 10 കോടി. വിഷ്ണു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.